രാജ്യത്തെ നടുക്കിയ നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ മാർച്ച് 3 നടപ്പാക്കും. ലോകത്തിന് മുന്നിൽ രാജ്യത്തിന് തന്നെ അപമാനമായ കേസിൽ വിചാരണ കോടതി പുതിയ മരണ വാറന്റ് പുറപ്പെടുവിച്ചു. നീതി തേടി പൊരുതിയ ആ അമ്മ മാത്രമല്ല, രാജ്യം ഒന്നടങ്കം കാതോർത്തിരിക്കുന്നത് കൊടും ക്രൂരമായ ആ 4 പേർ ഈ ഭൂമിയിൽ ഇല്ലെന്ന വാർത്ത കേൾക്കാനാണ്. ട്രൂഷൻ ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. രാജ്യത്തെ നടുക്കിയ ഡൽഹി കൂട്ടബലാത്സംഗ കേസിൽ പുതിയ മരണ വാറന്റ് പുറപ്പെടുവിച്ചു. ഇതിനു മുമ്പ് ജനുവരി 22 ഫെബ്രുവരി 1 കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാനുള്ള മരണ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ പ്രതികൾ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവയ്പ്പിച്ചു. 2012 ഡിസംബർ 16 ദില്ലിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വിദ്യാർത്ഥിനിയെ 6 അംഗസംഘം കൂട്ടബലാത്സംഗം ചെയ്തു. ക്രൂരതയ്ക്ക് ശേഷം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും പെൺകുട്ടിയെയും ആക്രമി സംഘം റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. സംഭവം പുറംലോകം അറിഞ്ഞപ്പോൾ ആൺപെൺ ഭേദമില്ലാതെ ഇന്ത്യയുടെ യുവതലമുറ തെരുവിലിറങ്ങി. ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 5 പ്രായപൂർത്തിയായ ആളുകൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു. വിചാരണയ്ക്കിടെ ജയിലിൽ കുറ്റവാളികളിൽ ഒരാളായ രാംസിംഗിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതിയെ 3 വർഷം തടവു ശിക്ഷയ്ക്ക് വിധിച്ചു. 4 പ്രതികളെ തൂക്കിക്കൊല്ലാൻ അതിവേഗ കോടതി 2013 സെപ്റ്റംബർ 13 വിധിച്ചു. ഒരമ്മയുടെ 7 വർഷത്തെ നിയമ പോരാട്ടത്തിന് ജനുവരി 22 അന്ത്യമാകുമെന്നാണ് നമ്മൾ കരുതിയത്. അതാണ് പിന്നീട് ഫെബ്രുവരി 1 മാറി ഇപ്പോൾ മാർച്ച് 3 എത്തി നിൽക്കുന്നത്. നിർഭയ ആത്മഹത്യ ചെയ്തതല്ല, ക്രൂരമായി പൈശാചികമായി കൊല ചെയ്യപ്പെട്ടതാണ്. ഈ നീതി അവൾ അർഹിക്കുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള നിർഭയമാർ ഉണ്ടാവാതിരിക്കട്ടെ. കാലത്തിനൊപ്പം ഏതു കാലാവസ്ഥയിലും ക്യൂടി അംബ്രല്ല.